ഡെയിലി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ നാല് വാഷിൽ ആയി ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ് പുതിയ ഹെൻകോമാറ്റ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ ഫിൽത്തർ നോക്കൂ ഇനി ഇഴകളും പൊട്ടില്ല സങ്കടവുമാവില്ല ഹെൻകോമാറ്റ് വെറും വാഷ് അല്ല നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ആറ് ഞായറാഴ്ച കോവിഡ് ബാധിച്ച യുവതിയെ ആംബുലൻസിൽ ഡ്രൈവർ പീഡിപ്പിച്ചു കായംകുളം സ്വദേശിയായ ഡ്രൈവർ നൌഫലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അടൂരിൽ നിന്ന് കോഴഞ്ചേരിയിലെ കോവിഡ് കെയർ സെന്ററിലേക്ക് രോഗിയായ യുവതിയെ കൊണ്ടുപോകുന്നതിനിടെ പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം കോവിഡ് സെന്ററിൽ എത്തിയ ഉടനെ പെൺകുട്ടി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു ആറന്മുളയിൽ കോവിഡ് രോഗിയായ യുവതിയെ ആംബുലൻസിൽ പീഡിപ്പിച്ച പ്രതി മാപ്പ് ചോദിക്കുന്ന ദൃശ്യങ്ങൾ പ്രധാന തെളിവാകും സംഭവം ആരോടും പറയരുതെന്ന് അപേക്ഷിച്ച് മാപ്പ് ചോദിച്ചത് യുവതി മൊബൈലിൽ പകർത്തിയിരുന്നു ഇത് പോലീസിന് കൈമാറിയിട്ടുണ്ട് മൗലികാവകാശ സംരക്ഷണത്തിന് നിയമയുദ്ധം നടത്തിയ കാസർഗോഡ് എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി സ്വാമി സമാധിയായി എഴുപത്തൊമ്പത് വയസ്സായിരുന്നു പത്തൊമ്പതാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ പതിനാലിനാണ് മഠാധിപതിയായത് അദ്ദേഹം സുപ്രീം കോടതിയിൽ ജയിച്ച കേസ് ദി കേശവാനന്ദ കേസ് എന്ന പേരിൽ പഠന വിഷയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇരുപത്തൊമ്പതാമത് ഭരണഘടനാ ഭേദഗതി നിയമവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ കേരള ഭൂപരിഷ്കരണ നിയമവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമവുമാണ് സ്വാമി ചോദ്യം ചെയ്തത് ഭരണഘടനാ മൂല്യങ്ങളെ പാർലമെന്റിന് ഭേദഗതി ചെയ്യാനാകില്ലെന്ന സുപ്രീംകോടതിയുടെ ചരിത്രപ്രധാനമായ വിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് ഉണ്ടായത് ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം ഇരു രാജ്യങ്ങളും പാങ്കോങ് തീരത്തെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സൈനിക ശക്തി കൂട്ടി വൻ ആയുധശേഖരവും എത്തിച്ചു ലഡാക്കിൽ രണ്ട് ദിവസം തങ്ങിയ കരസേനാ മേധാവി ജനറൽ എം എം നരവനെ സൈനിക വിന്യാസം വിലയിരുത്തിയിരുന്നു യുദ്ധമുണ്ടായാൽ ഇന്ത്യ വിജയിക്കില്ലെന്ന് ചൈനയുടെ അവകാശവാദം ചൈനീസ് സർക്കാരിന്റെ അധീനതയിലുള്ള ഗ്ലോബൽ ടൈംസ് പത്രത്തിന്റെ മുഖപ്രസംഗത്തിലാണ് പ്രകോപനപരമായ പരാമർശം സംസ്ഥാനത്ത് വീണ്ടും മഴ അഞ്ച് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം അറബിക്കടലിൽ കവരത്തിക്ക് സമീപം രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് തെക്കൻ കേരളത്തിലെ മഴയ്ക്ക് കാരണം മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും പിറകെ നിയമസഭയിലേക്കും നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകാനാണ് കുഞ്ഞാലിക്കുട്ടിയെ ചുമതലപ്പെടുത്തിയത് ഇ ടി മുഹമ്മദ് ബഷീർ എം പിക്ക് ദേശീയതല ചുമതല നൽകി യു ഡി എഫ് യോഗം ചൊവ്വാഴ്ച കേരള കോൺഗ്രസ് വിഷയം ചർച്ചയാകും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള ആസൂത്രണവും ഉണ്ടാകും കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്ന് വൈകുന്നേരം ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് യോഗം അനധികൃത യോഗമെന്ന് പി ജെ ജോസഫ് ഈ രാക്ഷസ കൊതുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ കൊലക്കേസ് പ്രതിയായ ആളെ ആരോഗ്യ വകുപ്പ് ആംബുലൻസിന്റെ ഡ്രൈവറായി നിയമിച്ചത് ആരാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആറന്മുളയിൽ കോവിഡ് രോഗിയെ പീഡിപ്പിച്ച സംഭവം ഞെട്ടിക്കുന്നതാണ് രോഗികൾക്ക് പോലും രക്ഷയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപകരുടെ പരാതിയിൽ എം സി കമറുദ്ദീൻ എം എൽ എക്കും മുസ്ലിം ലീഗ് നേതാവ് പൂക്കോയ തങ്ങൾക്കുമെതിരെ കേസ് എഴുപത്തെട്ട് ലക്ഷം രൂപയുടെ ചെക്ക് തട്ടിപ്പ് കേസാണ് ഫയൽ ചെയ്തത് ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് പെട്ടിമുടി ദുരന്തത്തിൽ ഇനിയും നാലുപേരുടെ മൃതദേഹം കണ്ടെത്താനായില്ല എഴുപത് പേരാണ് മണ്ണിനിടയിൽപ്പെട്ടത് അറുപത്തി ആറ് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം ഇപ്പോഴും പെരുവഴിയിൽ വെഞ്ഞാറമുട് കൊലപാതകക്ക് സി ബി ഐ അന്വേഷിക്കണമെന്ന് കെ മുരളീധരൻ എം പി ഭീഷണിയുള്ള ആളുകൾ എന്തിനാണ് അർദ്ധരാത്രി മാരകായുധങ്ങളുമായി പുറത്തിറങ്ങിയതെന്ന് പോലീസ് മറുപടി പറയണമെന്ന് മുരളീധരൻ മെട്രോ സർവീസുകൾ നാളെ മുതൽ കൊച്ചിയിൽ നിരക്കുകൾക്ക് ഇളവുകൾ നൽകി സാമൂഹിക അകലം പാലിക്കാൻ കർശന നിർദ്ദേശമുണ്ട് പശു കുറുകെച്ചാടി വാഹനവ്യൂഹം കൂട്ടിയിടിച്ചു തെലുങ്ക് ദേശം പാർട്ടി പ്രസിഡന്റും മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായ എൻ ചന്ദ്രബാബു നായിഡു അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹത്തിലെ കാറുകളാണ് പരസ്പരം കൂട്ടിയിടിച്ചത് തെലങ്കാനയിലെ യഥാദ്രി ബോങ്കിർ ജില്ലയിൽ വിജയവാഡ ഹൈദരാബാദ് ദേശീയപാതയിൽ ദണ്ടുമാൽക്കപ്പുരം ഗ്രാമത്തിലാണ് സംഭവം പ്രേമിക്കുന്നത് കുറ്റമാണോ എന്ന് റിയ ചക്രവർത്തി നടൻ സുശാന്ത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം നടത്തുന്ന സംഘം ചോദ്യം ചെയ്തപ്പോഴാണ് സുശാന്തിൻ്റെ മുൻ കാമുകിയായ റിയ നിരപരാധി എന്ന് സ്ഥാപിക്കാൻ ഇങ്ങനെ ചോദിച്ചത് ചോദ്യം ചെയ്യൽ തുടരുകയാണ് കോവിഡ് ഭീതിമൂലം പുറത്തിറങ്ങാത്തവരെ ആകർഷിക്കാൻ ബ്രിട്ടനിലെ റെസ്റ്റോറന്റുകളിൽ ഈറ്റ് ഔട്ട് ടു ഹെൽപ്പ് ഔട്ട് പദ്ധതി ഭക്ഷണ വിഭവങ്ങളുടെ ആദായ വിൽപ്പന വിജയകരമാണെന്നാണ് റിപ്പോർട്ട് ഡിസ്കൗണ്ട് വിലയായിട്ടും പ്രതീക്ഷിച്ചതിലധികം ലാഭമെന്ന് വ്യാപാര സ്ഥാപനങ്ങൾ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ പിന്തുണ പ്രഖ്യാപിച്ച് ഹൂസ്റ്റണിൽ നടത്തിയ ബോട്ട് റാലിക്കിടെ അപകടം പരേഡിനിടെ നിരവധി ബോട്ടുകൾ തടാകത്തിൽ മുങ്ങിപ്പോയി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ വാർത്തകൾ